ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ആൻഡ്രൂ റിയാസ്. ഞാൻ ഇവിടെ നിന്നും ഒരു യാത്ര പോവുകയാണ്. അധികം ദൂരെയൊന്നുമല്ല, തമിഴ്നാടിൻ്റെ അന്നപാത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രനഗരമായ തഞ്ചാവൂരിലേക്ക്. പിന്നെ ഇവർ ഈ കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്, ആരെയും ഭയക്കാതെ വിഹരിക്കുന്നവർ, ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗം. ഒരു കൂസലുമില്ലാതെ റെയിൽവേ സ്റ്റേഷൻ കയ്യേറി ഇവിടെ സ്ഥാനമുറപ്പിച്ചവർ. അവർ ഇവിടെ വിഹരിക്കട്ടെ. എനിക്ക് പോകുവാനുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. നിറഞ്ഞൊഴുകുന്ന കല്ലടയാറിന് കുറുകെയുള്ള ഇരുമ്പ് പാലത്തിലൂടെ കൊല്ലം ചെന്നൈ എക്മോർ ട്രെയിൻ കിഴഞ്ഞു നീങ്ങി. തമിഴ്നാട്ടിൽ പ്രവേശിക്കും വരെ ട്രെയിൻ വളരെ പതുക്കെ മാത്രമേ പോകുകയുള്ളൂ. അതിമനോഹരമാണ് ഈ പാത. പച്ചപ്പിന്റെ മനം കുളിർക്കുന്ന കാഴ്ചകളുടെ ഒരു അക്ഷയപാത്രമാണ് ഈ പാത. മഴക്കാലം എത്തുന്നതോടുകൂടി ഈ പാതയുടെ മനോഹാരിത പതിന്മടങ്ങ് വർദ്ധിക്കും. കനാലുകളും അരുവികളും കൃഷിയിടങ്ങളും മലകളും കാടുകളും പാറക്കൂട്ടങ്ങളും നദികളും തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെയായി ഈ പാത ഓരോ നിമിഷവും യാത്രികന് പുതുമയുള്ള പച്ചപ്പിന്റെ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കും. കേരളത്തിലെ മറ്റൊരു റെയിൽവേ പാതകൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത നിരവധി കാഴ്ചകൾ ഈ പാതയിൽ നിങ്ങളെ വരവേൽക്കും. ഇതുവഴിയുള്ള മഴക്കാല യാത്രകൾ അവിസ്മരണീയമാണ്. തിരുച്ചി വഴി തഞ്ചാവൂരിലേക്ക് ബസ്സിലോ കാറിലോ പോകുവാൻ തീരുമാനിച്ച ഞാൻ തീരുമാനം മാറ്റി ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുകയായിരുന്നു. അതൊരു നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനെയും ഈ പാതയെയും പറ്റി പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളുണ്ട്. 2010 സെപ്റ്റംബർ 20 ആയിരക്കണക്കിന് നാട്ടുകാരുടെയും തീവണ്ടി സ്നേഹികളുടെയും വികാരാധീനമായ യാത്രയേപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മീറ്റർ ഗേജ് യാത്ര അവസാനിപ്പിച്ച തീവണ്ടി യാത്ര പിന്നെ ബ്രോഡ്ഗേജ് പരിവേഷത്തോടെ വീണ്ടും ഓടി തുടങ്ങിയത് 8 വർഷങ്ങൾക്ക് ശേഷം 2018 മാർച്ച് 31. ആ യാത്ര നിരവധി പുതിയ റൂട്ടുകളുമായി അനുസ്യൂതം ഇന്നും തുടരുന്നു. ഇത് ഞാൻ 2ാം തവണയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഈ പാതയുടെ ആദ്യ യാത്രയിൽ പങ്കാളിയാകാൻ എനിക്കും കുടുംബത്തിനും ഭാഗ്യമുണ്ടായി. ആ യാത്രയുടെ വീഡിയോ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, താല്പര്യമുള്ളവർ കാണുമല്ലോ. തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിയുന്നത് മുതൽ അച്ചൻകോവിലാറും കൊല്ലം തിരുമംഗലം ദേശീയപാതയും ഈ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി നമ്മോടൊപ്പം കൂടും. അതൊരു മനോഹര ദൃശ്യം തന്നെയാണ്. ഈ പാതയിലെ ഏറ്റവും വലിയ ആകർഷണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത നെടുനീളൻ തുരങ്കങ്ങളും പാറയും സുഖി മിശ്രിതവും ചേർത്ത് നിർമ്മിച്ച കണ്ണറപ്പാലങ്ങളുമാണ്. അതിലേറ്റവും ആകർഷണീയമായ ഒന്നാണ് 100 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഏറെ പ്രശസ്തമായ 13 കണ്ണറപ്പാലം. ഇതൊരു ചരിത്രപരമായ നിർമ്മാണ വിസ്മയം തന്നെയാണ്. ബ്രോഡ്ഗേജ് ചൂടുമാറ്റത്തെ തുടർന്ന് ഈ പാലം ആധുനിക നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ പിൻബലത്തോടെ ബലപ്പെടുത്തുകയായിരുന്നു. ാണ് പ്രശസ്തമായ എസ് വളവ്. നിരവധി ബഹുഭാഷാ ചിത്രങ്ങളിൽ ഈ എസ് വളവും കണ്ണറപ്പാലവും ഈ പാതയുമൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൊടുംവനപ്രദേശങ്ങളും മലകളും തുരങ്കങ്ങളുമൊക്കെ താണ്ടി ട്രെയിൻ സഖ്യപർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് എത്തുകയാണ്. തമിഴ്നാടിന്റെ വറ്റിവരണ്ട തരിശ് ഭൂമിയല്ല നമ്മെ വരവേൽക്കുന്നത്, മറിച്ച് സഖ്യന്റെ പരിളാളനമേറ്റ് വിരാജിക്കുന്ന പാടങ്ങളും കൃഷിയിടങ്ങളുമായി പച്ചപ്പിന്റെ പരവതാനി വിരിച്ച തമിഴ്നാടിന്റെ മണിലേക്ക് തീവണ്ടി പ്രവേശിക്കും. അവിടെ ഭഗവതിപുരം എന്ന മനോഹരമായ റെയിൽ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം മലകയറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും ക്ഷീണമകറ്റി ട്രെയിൻ തമിഴ്നാടിന്റെ പാതകളിലേക്ക് അതിവേഗം കുതിച്ചു പായുകയായി. തിരുച്ചിയുടെയും തഞ്ചാവൂരിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഗോഡ് ബ്ലസ്, താങ്ക് യു ഫോർ വാച്ചിങ്.